പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് പഠിപ്പിക്കുകയുണ്ടായി, ലയുദ്ഖില അഹദൻ അമലുഹുൽ ജന്നഹ, നിങ്ങളിൽപ്പെട്ട ഒരാളും നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് നാളെ സ്വർഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന്. നിങ്ങൾ ഒരാളും നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന്. സ്വാഭാവികമായി മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അത്ഭുതം തോന്നും. നിസ്കരിക്കാൻ പറഞ്ഞു രാത്രിയിൽ, സല്ലൂ ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ നിങ്ങൾ രണ്ടു റക്അത്ത് നിസ്കരിച്ചാൽ, വഅത്വഇമു ത്വഅാം, നിങ്ങൾ ഭക്ഷണം നൽകിയാൽ, വഅഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പറഞ്ഞാൽ, വസുലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർത്താൽ അല്ലാഹു തആല വളരെ എളുപ്പത്തിൽ സ്വർഗം നൽകുമെന്നുള്ള ഹദീസ് പഠിപ്പിച്ചത് ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തദ്ഖുലുൽ ജന്ന ബിസലാം, വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാമെന്നാണ് പറഞ്ഞത്. അതേ ഹബീബ് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും നാളെ സ്വർഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന്. വലാ അൻത യാ റസൂലല്ലാഹ്, നബിയേ, നിങ്ങളും നാളെ സ്വർഗത്തിലെത്തൂലേ എന്ന് ചോദിച്ചു. നബിയേ, നിങ്ങളും നാളെ സ്വർഗത്തിലെത്തൂലേ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ, ഞാനും നാളെ എന്റെ അമല് കൊണ്ട് സ്വർഗത്തിലെത്തൂല. ഇല്ലാ അയ്യ തഗമ്മദനി അല്ലാഹു ബിഫളിൻ വറഹ്മ, അള്ളാഹുവിന്റെ ഫളും അള്ളാഹുവിന്റെ കാരുണ്യവും ഇല്ലാതെ ഞാനും നാളെ സ്വർഗത്തിലെത്തൂല എന്നാണ് പറഞ്ഞത്. അപ്പോ ഒരാൾ സ്വർഗത്തിലെത്തണമെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നിർബന്ധമാണ്, അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ്. മുഅ്മിനീങ്ങളെ, സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ്. ആ കാരുണ്യം ലഭിക്കാനാണ് ജനങ്ങളോട് കാരുണ്യം ചെയ്യാൻ പറഞ്ഞത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനായി പള്ളിയിൽ ഇരുന്നതല്ല, ജനങ്ങളുടെ സാമൂഹിക സേവ, ജനങ്ങൾക്ക് വേണ്ടി സാമൂഹിക സേവനങ്ങൾ ചെയ്തയാളാണ്, ചെയ്തവരാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ജനങ്ങളുടെ കണ്ണീരുപ്പാൻ അല്ലാഹുവിന്റെ ഹബീബ് ഊണും ഉറക്കുമില്ലാതെ അവർക്ക് വേണ്ടി നടന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നബിത്തങ്ങള് പറയുകയാണ്, നാളെ സ്വർഗം ലഭിക്കണമെങ്കിൽ അമല് കൊണ്ട് ഒരാളും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട, അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് നിർബന്ധമാണ്. എന്നിട്ട് നബിത്തങ്ങള് പറഞ്ഞു, നിങ്ങൾ ആരും മരണത്തെ കൊതിക്കാൻ പാടില്ല, മരണത്തെ കൊതിക്കരുത്. SSLC പ്ലസ് ടു എക്സാമുകൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ വായിക്കാനിടയായി. SSLCയുടെ പരാജയം കൊണ്ട് ജീവിതം തീർന്നു പോയോ? ഹയർ സെക്കൻഡറിയിലെ പരാജയപ്പെട്ട ജീവിതം തീർന്നു പോയോ? ഇന്ന് ലോകത്തുള്ള വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെയൊക്കെ ജീവചരിത്രം പഠിച്ചു നോക്കൂ, അവരൊക്കെ SSLCയിലും പ്ലസ് ടുവിലും ഒക്കെ ഫുള്ള് A+ വാങ്ങിച്ചവരാണോ അല്ലേ എന്ന്. അതിലൊന്നും ഒന്നുമില്ല. നമ്മൾ വിജയിക്കുന്നു. 100 പേർ എക്സാം എഴുതിയാൽ 98.5 ആളുകളും പരീക്ഷയിൽ പാസ്സാവുന്നുണ്ട്. മനസ്സിലായ? 100 ആള് പരീക്ഷ എഴുതിയാല് 98.5 ആളുകളും, അഥവാ 1.5 ആളാണ് തോൽക്കുന്നത്, ബാക്കി 98.5 ആളും വിജയിക്കുന്നുണ്ട്. 100-ൽ 1 ആളാ തോൽക്കുന്നത്, ബാക്കി എല്ലാരും വിജയിക്കുന്നുണ്ട്. ഈ പരീക്ഷയില് തോറ്റുപോയതിന്റെ പേരിൽ, അല്ലെങ്കിൽ A+ കിട്ടാത്തതിന്റെ പേരിലൊന്നും ജീവിതം അവസാനിപ്പിക്കരുത്. ജീവിതം തുടങ്ങുന്നേയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൂടെ. അത് വലിയൊരു സംഭവമായി രക്ഷിതാക്കൾ കാണുകയും ചെയ്യരുത്. SSLC എന്നൊക്കെ പറഞ്ഞല്ലോ, ഒന്നും പറയണ്ട, കുട്ടികൾക്ക് കളിയുമില്ല, കല്യാണമില്ല, ഒന്നുമില്ല. പിന്നെ ഒരു വർഷക്കാലം ടൈറ്റ് നമ്മുടെ മിലിറ്ററി വട്ടാള രീതിയിലുള്ള പരിശീലനമാണ് SSLCക്കും ഹയർ സെക്കൻഡറിക്കൊക്കെ വേണ്ടി നൽകുന്നത്. അതൊക്കെ അവർ റിലാക്സ് കൊടുത്ത് അവർ പഠിച്ചോളും, അതൊന്നും വലിയ വിഷയമില്ല. അതിന് വെറുതെ കുറേ ട്യൂഷനൊക്കെ കൊടുത്ത് ആകെ കുട്ടികളെ സ്ട്രെസ് ഏൽപ്പിക്കരുത്. കുട്ടികളുടെ ആ വളർച്ചയെ അത് മുരടിപ്പിക്കും, അത്തരം ട്രെയിനിങ് ഒക്കെ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി 9-ാം ക്ലാസ് എങ്ങനെയാണോ അതുപോലെ 10-ാം ക്ലാസ്സിനും കണ്ടാൽ മതി, സ്വാഭാവികമായിട്ട് എല്ലാവരും പാസ്സാവും.
ഇനി തോറ്റുപോയാൽ അതിൻ്റെ പേരിൽ കുട്ടികളെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അവർക്ക് ഇനി അവസരങ്ങളില്ലേ? തോറ്റുപോയാൽ വിജയിക്കാൻ ഇനിയും അവസരങ്ങളില്ലേ? പരാജയം എന്നുള്ളത് വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്നല്ലേ? അപ്പൊ അവർക്ക് ഇനിയും അവസരം നൽകി. അതിൻ്റെ പേരിലൊന്നും കുട്ടികളെ ആക്ഷേപിക്കരുത്. എ പ്ലസിന് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയാലൊന്നും ആക്ഷേപിക്കരുത്. കുട്ടികൾ വിജയിച്ചാൽ മതി. വെറുതെ അനാവശ്യമായി അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞ് ടെൻഷൻ, സ്ട്രെസ്, ഇതുപോലെയുള്ള അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന സ്വഭാവ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. ഇൻഷാ അല്ലാഹു, പരിശീലനമില്ലാത്ത ആളുകൾക്കും വിജയം ഉണ്ടായില്ലേ? ഇനിയും നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽപ്പെട്ട ഒരാളും മരണത്തെ കൊതിക്കരുത്, മരിക്കാൻ ആഗ്രഹിക്കരുത്. പ്രയാസമുണ്ടായാൽ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ കൊതിക്കരുത്. ഞാനൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ, ആ രീതിയിലുള്ള മരണത്തെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമ്മാ മുഹ്സിനൻ, ഒന്നുകിൽ നിങ്ങൾ നല്ലവരായിരിക്കും, ഒന്നുകിൽ നിങ്ങൾ തമ്മാടികളായിരിക്കും. നല്ലവരായാലും മരണത്തെ കൊതിക്കരുത്, തമ്മാടികളായാലും മരണത്തെ കൊതിക്കരുത്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു അയസ്ദാദ ഖൈറാ. നല്ലവരാളാണെങ്കിൽ അയാൾക്ക് ഇനിയും നന്മ ചെയ്യാൻ അവസരമുണ്ടാവൂലേ. നല്ലവരാളാണ്, അയാൾ മരണത്തെ കൊതിക്കാൻ പാടില്ല. അയാൾക്ക് ഒരു റമദാൻ കൂടി കൂടുതൽ ലഭിച്ചാൽ 83 വർഷത്തെ അമലുകൾ വെറുതെ കിട്ടുകയാണല്ലോ അല്ലെ? ഒരു റമദാൻ എന്ന് പറഞ്ഞാൽ 83 വർഷം അമൽ ചെയ്തതിന്റെ പ്രത്യേകതയല്ലേ? 25 വയസ്സായ ഒരാൾക്ക് ഒരു റമദാൻ കിട്ടുമ്പോ 25 + 83 ആയുസ് കൂടി അയാൾക്ക്. മനസ്സിലാകുന്നുണ്ടോ? 83 ആയുസ് കൂടി. അങ്ങനെ ഒരു 10 റമദാൻ കിട്ടിയാൽ 830 ആയുസ് കൂടി. 10 റമദാൻ ഒരാൾക്ക് സ്വീകാര്യമായ റമദാൻ ലഭിച്ചാൽ, ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ 830 വയസ്സായാൾക്ക്. 20 റമദാൻ കിട്ടിയാൽ 1600 ആയി. ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തോളൂ. 60 വയസ്സുവരെ 70 വയസ്സുവരെ സ്വീകാര്യമായ റമദാൻ ലഭിക്കുന്ന ആളുകൾക്ക് 1500 വയസ്സിന്റെ അമലയാളുടെ കയ്യിലുണ്ട്. അപ്പൊ നല്ല ഒരാളാണെങ്കിൽ എന്നെ ഒന്ന് മരിപ്പിക്കണേ, ഞാനൊന്ന് മരിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കരുത്. കാരണം ഫലഅല്ലഹു അയസ്ദാദ ഖൈറാ, അയാളിൽ ഒരുപാട് നന്മകൾ ഇനിയും വർദ്ധിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നറിയുമോ? നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? ഒരുപാട് കാലം ജീവിക്കുകയും വഹസുന അമലുഹു, ഒരുപാട് നന്മ ചെയ്യുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ. സാദ ഉംറുഹു, ഒരാളുടെ വയസ്സ് വർദ്ധിക്കുകയും ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. ആ കാലമത്രയും നന്മ ചെയ്ത് ജീവിച്ചാൽ ആയുസ് വർദ്ധിച്ചവനാണ് നമ്മളിൽ ഏറ്റവും നല്ലവൻ. 100-120 വയസ്സുവരെ ജീവിക്കാൻ ഒരാൾക്ക് ചാൻസ് ഉണ്ടായി. ആ കാലമത്രയും അയാൾ നന്മ ചെയ്താൽ അയാളാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നല്ലവൻ. അതുകൊണ്ട് നല്ലവരായ ആളുകൾ മരണത്തെ കൊതിക്കാൻ പാടില്ല. ഇനി ഒരാൾ തമ്മാടിയാണെങ്കിലോ, അയാളും മരണത്തെ കൊതിക്കാൻ പാടില്ല. കാരണം എപ്പോഴെങ്കിലും അയാൾ നന്നായാലോ, അയാൾക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ടായാലോ, എത്രയോ പ്രഗത്ഭരായ പ്രശസ്തരായ തോന്നിവാസികളും തമ്മാടികളും സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളായി മാറിയ ചരിത്രങ്ങൾ ഇഷ്ടം പോലെ കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആർക്കാണറിയാത്തത്, ഉക്കാള ചന്തയുടെ ഒരു ക്രൂരനായ ആളുകൾ തന്നെ അദ്ദേഹം കടന്നു വരുമ്പോൾ പേടിക്കാറുണ്ടായിരുന്നു. അത്രയും വലിയൊരു തമ്മാടി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച പ്രഗത്ഭനായ ഇസ്ലാമിക ചരിത്രത്തിലെ ഖലീഫയായി മാറിയത്. മഹാനായ ഫുലൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു, ഇതുപോലെ ലോക ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ എത്രയോ മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ ഗതകാല ചരിത്രങ്ങൾ വളരെ മോശമായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വാലോ ഒരായത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നുള്ള കിട്ടുന്ന അനുഭവമോ ഇതൊക്കെ വെച്ച് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നുണ്ട്. പെട്ടെന്നൊരു വാദ കേട്ട് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. നിരന്തരമായി കള്ളു കുടിച്ചിരുന്നവർ, നിരന്തരമായി വ്യഭിചരിച്ചിരുന്നവർ, തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്നവർ എപ്പോഴോ ഫേസ്ബുക്കിലൂടെ ഒരു വാദ കേട്ടു. ആ ഒരു വാദ കാരണത്താൽ എല്ലാ തിന്മകളിൽ നിന്നും മാറി നന്മയുടെ പ്രതീകമായി മാറുന്നവരുണ്ട്. ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തെമ്മാടികളായാലും അവരും മരണത്തെ കൊതിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു നല്ല സമയം അവർക്ക് വന്നാൽ അവർ നന്നാവാൻ അവസരമുണ്ടല്ലോ. അവരിനിയും നന്നാവാൻ സാധ്യതയുള്ളതുകൊണ്ട് മരണത്തെ കൊതിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ, അല്ലാഹുവിന്റെ കാരുണ്യം 100 തട്ടുകളാണ്, 100 ഭാഗങ്ങളാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ 100 ഭാഗങ്ങളാക്കി. എന്നിട്ടോ ഫഅംസക ഇൻദഹു 99 ജുസ്ഇൻ, 99% അല്ലാഹു അവിടെ തന്നെ ബാക്കി വെച്ചു. ശ്രദ്ധിക്കണേ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ അള്ളാഹു 100%, അതിൽ 99% അള്ളാഹു അവിടെ തന്നെ ബാക്കി വെച്ചു. ആകെ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചത് 1% കാരുണ്യമാണ്, 1% റഹ്മത്താണ്, 1% കാരുണ്യമാണ് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ആ 1% നിന്നാണ് മരണവേദന സഹിച്ചുകൊണ്ട്, മരണത്തിന് തുല്യമായ അസഹനീയമായ വേദന സഹിക്കുമ്പോഴും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരു പോറലേൽക്കരുത് എന്ന് പറഞ്ഞ് കാലിട്ടടിക്കാതെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഉമ്മമാർ, അത് മൃഗങ്ങളായാലും ശരി മനുഷ്യരായാലും ശരി, മരണ സമാനമായ വേദനയാണ് പ്രസവ സമയത്ത് ഏതൊരു ഉമ്മയും അനുഭവിക്കുന്നത്. ആ സമയത്ത് വേദന സഹിക്കുമ്പോൾ സ്വാഭാവികമായി കാലിട്ടടിച്ച് തന്റെ വേദനകളെ മറക്കാൻ ശ്രമിക്കുന്നതിന് പകരം കൈയും കാലും പിടിച്ചു വെച്ച് തന്റെ കുഞ്ഞിനൊരു പോറലേൽക്കരുത് എന്ന് ഒരു മാതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അള്ളാഹു ദുനിയാവിലേക്ക് അയച്ച ഒരു കാരുണ്യത്തിന്റെ അംശമാണത്. കാട്ടിലെ വൈൽഡ് അനിമൽ എന്ന് നമ്മൾ വിളിക്കാറുള്ള മറ്റുള്ള മൃഗങ്ങളെ കടന്നാക്രമിക്കാറുള്ള സിംഹങ്ങളും കടുവകളും ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു മാൻപേടകളെ കാണുമ്പോ അതിനെ ആക്രമിക്കാതെ അതിനെ താലോലിച്ച് വളർത്തുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ള ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണത്. തന്റെ ഇരയാണ് സ്നേഹത്തോടെ താലോലിച്ച് വളർത്തുന്നത്, അത് ചെറിയൊരു കുഞ്ഞായതിന്റെ പേരിൽ. ഈ രീതിയിൽ അള്ളാഹുവിന്റെ കാരുണ്യമാണത്. കഴിഞ്ഞ വർഷം വലിയൊരു പ്രളയമുണ്ടായപ്പോൾ കേരളം മുഴുവനും നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട എല്ലാ വസ്തുക്കളും വലിയ കണ്ടെയ്നറുകളിലായി വലിയ വാഹനങ്ങളിലായി പ്രളയബാധിത മേഖലകളിലേക്ക് പറഞ്ഞയച്ചത്. എത്രയോ ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ചെയ്തത്, എത്രയോ ആളുകൾ ജീവിതം പോലും പണയം വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ച കാരുണ്യത്തിൽ നിന്നാണ്. എന്നാൽ ഭൂമിയിലേക്ക് അയച്ചത് 1%, 99% അവിടെ ബാക്കിയാണ്. 99% അവിടെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ജീവിച്ചുകൂടെ? 1% അല്ലേ ഇവിടുള്ളൂ. ഇത്രയൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയാലും പാപങ്ങൾ ജീവിതത്തിൽ വന്നു പോയാലും അതിന്റെ പേരിൽ ശിക്ഷിക്കാതെ വീണ്ടും വീണ്ടും അല്ലാഹു നമ്മൾക്ക് നിഅമത്ത് നൽകുന്നത് ഈ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണത്. സ്വാഭാവികമായി നമ്മളാണെങ്കിലോ നമ്മളോട് മോശമായി നമ്മുടെ മക്കൾ പെരുമാറിയാൽ, നമ്മുടെ സ്റ്റാഫ് പെരുമാറിയാൽ, നമ്മുടെ ജോലിക്കാർ പെരുമാറിയാൽ, നമ്മുടെ സുഹൃത്തുക്കൾ പെരുമാറിയാൽ പിന്നെ അവരെ നമ്മൾ തിരിഞ്ഞു നോക്കുകയോ അവരെ നമ്മൾ സഹായിക്കുകയോ ചെയ്യാറില്ല. ഉണ്ടോ നമ്മൾക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞ പിന്നെ നമ്മൾ അവരെ സഹായിക്കും? സ്വന്തം മക്കളാണെങ്കിൽ വരെ 1, 2, 3 തവണയൊക്കെ അവർക്ക് എക്സ്ക്യൂസ് നൽകും, ഇളവ് നൽകും, പിന്നെ നമ്മൾ അവരെ വെറുതെ വിടൂല.
എന്നാൽ അല്ലാഹു തആല ഇത്രയെല്ലാം തമ്മാടിത്തങ്ങൾ ചെയ്താലും തോന്നിവാസങ്ങൾ ചെയ്താലും വീണ്ടും വീണ്ടും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഓരോ അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 99% അവിടെ ബാക്കിയുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി വേണം നാളെ അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ നിന്ന് നാളെ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലാൻ. അല്ലാഹു നമ്മൾക്ക് ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുലൈനി കാനാ ഫീ ബനി ഇസ്രായീല മുതഹാബീൻ, ബനൂ ഇസ്രായീലിൽ രണ്ട് സഹോദരന്മാർ, രണ്ട് ചെറുപ്പക്കാർ, സ്നേഹിതന്മാരായ രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ബനൂ ഇസ്രായീലിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, രണ്ട് ചങ്ങാതിമാരുണ്ടായിരുന്നു, പരസ്പരം നല്ല സ്നേഹിക്കുന്നവരായിരുന്നു അവർ. അതിലൊരാൾ നല്ലൊരു ആബിദായ സൂഫി വൈദ്യനായ ഒരു മനുഷ്യനാണ് ഒരാൾ. എന്നാൽ മറ്റേ ചങ്ങാതിയോ ഒരു ചെമ്മാടിയാണ്, തോന്നിവാസിയാണ് അയാൾ. മറ്റേ ചങ്ങാതി തോന്നിവാസിയാണ്, രണ്ടാളും സുഹൃത്തുക്കളാണ്. ഒരാള് നല്ല സൂഫി വല്യൻ ആബിദാണ്, ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി ജീവിക്കുന്ന ഒരാൾ. എന്നാ തന്റെ സുഹൃത്തിന്റെ അവസ്ഥയോ? ആളുകളിലും കുടിച്ച് വ്യഭിചരിച്ച് തോന്നിവാസങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല. ഈ രീതിയിലൊരു തെമ്മാടിയായിട്ട് ഇങ്ങനെ ജീവിക്കാൻ. എന്നാ ഈ സൂഫി തന്റെ ചങ്ങാതിയോട് ഇടക്കിടക്ക് പറയും, മോനെ ഇതൊക്കെ നിർത്തു, മോനെ ഇതൊക്കെ നിർത്ത്, എന്തിനാണ് ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നത്, നന്നായിക്കൂടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ സുഹൃത്ത് പറയും, ഹല്ലിനി വറബ്ബി, ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്, ഇത് നീ നോക്കണ്ട, ഇത് നിന്റെ കാര്യമല്ല, എന്നെയും എന്റെ റബ്ബിനെയും വെറുതെ വിട്ടേക്കും. ഹല്ലിനി വറബ്ബി, നീ നിന്റെ കാര്യം ചെയ്താൽ മതി, എന്റെ ഖബറിലേക്ക് നീ വരുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അവിടെ അല്ലെ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ ഖബറിലേക്ക് നീ വരുന്നില്ലല്ലോ, നിന്റെ ഖബറിലേക്കും ഞാനും വരുന്നില്ല, അതുകൊണ്ട് യുവർ ഓൺ ബിസിനസ്, നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാവും. നമ്മൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. എന്നാലും ഈ സൂഫിയായ സുഹൃത്ത് നിർത്തിയില്ല. എന്ത് തെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴും എടോ നിർത്തടോ നിർത്തടോ എന്നിങ്ങനെ പറയും, തെറ്റൊഴിവാക്കിക്കൂട്ടെ എന്ന് പറയും. ഇയാൾ വീണ്ടും പറയും, ഹല്ലിനി വറബ്, എന്നെയും എന്റെ റബ്ബിനെയും വിട്ടേക്ക് എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം സുഹൃത്തിന്റെ അടുത്ത് നിന്ന് എന്തോ ഒരു വലിയൊരു അപാകത വന്നുപോയി. ഈ തമാടിയായ സുഹൃത്ത് വീണ്ടും വലിയൊരു പാപം ചെയ്തു, വീണ്ടും ഒരു തോന്നിവാസം ചെയ്തു. ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. സുഹൃത്തായ ഈ സൂഫി വജ്യന് അത് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും പറഞ്ഞു, എടോ നിർത്തിക്കൂടെ. അയാൾ പറഞ്ഞു, എന്റെ കാര്യം നോക്കാൻ അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്നെ നിരീക്ഷിക്കാൻ അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ചൂടായി. അപ്പൊ സൂഫി വരുന്ന ഒരു വാക്ക് പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, അല്ലാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരൂല, അല്ലാഹു നിനക്ക് ഒരിക്കലും മാപ്പ് നൽകൂല, നിന്നെ ഒരിക്കലും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്നൊക്കെ നമ്മൾ പറയില്ലേ. നീ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂലടോ എന്നൊക്കെ പറയില്ലേ. നിനക്കൊരിക്കലും അല്ലാഹു മാപ്പ് തരൂല എന്നൊക്കെ പറയില്ല. അങ്ങനെയൊന്നും പറയരുത്. നമ്മള് എങ്ങനെയാ പറയാ അല്ലാഹു മാപ്പ് തരൂല എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്ക? അല്ലാഹു സ്വർഗം കൊടുക്കൂല എന്ന് നമ്മൾ എങ്ങനെയാ തീരുമാനിക്ക? ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു പോവരുത്. ഇദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല എന്ന് പറഞ്ഞു. അല്ലാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്നും പറഞ്ഞു. ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല.
അല്ലാഹു തആല രണ്ട് പേരിലേക്കും റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റാഈലിനെ അല്ലാഹു പറഞ്ഞേക്കുകയാണ്. രണ്ടു പേരുടെയും റൂഹ് പിടിച്ചു, രണ്ടുപേരും മരണപ്പെട്ടു പോയി. രണ്ടുപേരെയും അല്ലാഹു ഒരുമിച്ചു കൂട്ടി. എന്നിട്ട് ചമ്മാടിയായ തെറ്റുകാരനോട് അല്ലാഹു പറഞ്ഞു, ഉദ്ഖുലുൽ ജന്നത ബിറഹ്മതി, നീ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ, എന്റെ കാരുണ്യം കൊണ്ട് എന്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് ചമ്മാടിയോട് അല്ലാഹു പറഞ്ഞു, ചോദ്യം പോലുമില്ലാതെ. എന്നാൽ സൂഫിയായ മനുഷ്യനോട് അല്ലാഹു പറഞ്ഞു, അതസ്തതിഊ, നിനക്ക് കഴിയുമോടാ, നിനക്ക് സാധിക്കുമോ, എന്റെ അടിമയ്ക്ക് ഞാൻ നൽകുന്ന കാരുണ്യത്തെ തടയാൻ നീ ആരാ, എന്റെ അടിമയ്ക്ക് ഞാൻ നൽകുന്ന കാരുണ്യത്തെ തടയാൻ നീ ആരാ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂല എന്ന് പറയാൻ നീ ആരാ, പാപം ഞാൻ പുറത്തു തരൂല എന്ന് പറയാൻ നീ ആരാ, നിനക്കാരാണ് സമ്മതം തന്നത്? എന്നിട്ട് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഇദ്ഹബൂ ബിഹി ഇലന്നാർ, അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സൂഫി വൈദ്യന് നരകത്തിലും ചമ്മാടി സ്വർഗത്തിലും എത്തിയ കഥ പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാരയും നമ്മൾ എന്ത് ചെയ്യണ്ട, സ്വർഗക്കാരനുമാക്കണ്ട, നരകക്കാരനുമാക്കണ്ട. കഴിയുന്നെങ്കിൽ എല്ലാവരും സ്വർഗക്കാരനായിക്കോളൂ, എല്ലാവരും സ്വർഗത്തിൽ പോയിക്കോട്ടെ, അല്ലെ? അതല്ലേ നല്ലത്? ആരെങ്കിലും നരകത്തിൽ കിടന്നത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും വല്ല നേട്ടമുണ്ടോ? ഞാൻ നരകത്തിൽ കിടന്ന നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഞാൻ സ്വർഗത്തിൽ കിടന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നേട്ടമുണ്ടാകും. എവിടെങ്കിലും വാലിന്റെ സദസ്സിൽ പങ്കെടുത്ത ആളാണ് പഠിച്ചവനെ അയാളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ ഞാൻ നരകത്തിൽ കിടന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ നരകത്തിൽ കിടന്നതുകൊണ്ട് എനിക്കെന്താ? അതുകൊണ്ട് ആരെയും നരകത്തിൽ കിടക്കാനോ നരകത്തിന്റെ ടിക്കറ്റ് കൊടുക്കാനോ നമ്മൾ നിൽക്കരുത്. അയാൾക്ക് പഠിച്ചവൻ ഒരിക്കലും പുറത്തു കൊടുക്കൂല കേട്ടോ, അങ്ങനൊന്നും നമ്മൾ പറയരുത്. അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹുവിന് എന്താ മമ്മി നിങ്ങളെ? നമ്മളൊരു കള്ളു കുടിച്ച പഠിച്ചവനെന്താ? നമ്മളൊരു വ്യഭിചരിച്ച പഠിച്ചവനെന്താ? അല്ലാഹു ഒരൊറ്റൊരു ഡിമാൻഡേ പറയുന്നുള്ളൂ. ഇൻഷാല്ലാഹ് വിഷയം ഞാൻ വിശദീകരിക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയാളുടെ ഒരൊറ്റൊരു വാക്കാണ് അയാളെ നശിപ്പിക്കാൻ കാരണം. ഏതാണ് ആ വാക്ക്? അയാളൊരു വാക്ക് പറഞ്ഞു, ലതകല്ലമ ബികലിമതിൻ ഔ ബഖത ദുനിയാഹു വആഖിറതഹു, അയാളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ കാരണമായത് അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല എന്ന് പറയുന്ന ആ വാക്കായിരുന്നു. അല്ലാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് പറഞ്ഞ വാക്കായിരുന്നു അല്ലാഹു സൂഫി വിദ്യനെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്താൻ കാരണം. അതുകൊണ്ട് തെറ്റു ചെയ്യുന്നവരാളെ തിരുത്തരുത് എന്നല്ല ഞാൻ പറയുന്നത്, തെറ്റു ചെയ്യുന്നവരോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറയണം. പക്ഷേ എന്നിട്ടും മാറി നിന്നില്ലെങ്കിൽ നീ ഒരിക്കലും നന്നാവൂല എന്ന് നമ്മൾ പറയരുത്, നീ ഒരിക്കലും ഗുണം പിടിക്കൂല എന്നും നമ്മൾ പറയരുത്. നമ്മൾ കഴിവിന്റെ പരമാവധി ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക. ഒരാൾക്കും അല്ലാഹുവിന്റെ റഹ്മത്തിന് നമ്മൾ തടയാൻ പാടില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തെറ്റു ചെയ്തവനും തെറ്റു ചെയ്യാത്തവനുമൊക്കെ അവന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് അല്ലാഹു സ്വർഗം നൽകുന്നവനാണ്. ഇത് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് 1% കാരുണ്യമാണ്. ആഖിറത്തിൽ 99 അവിടെ ബാക്കിയുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, നബിയെ ലോകർക്കുള്ള കാരുണ്യവാനാണ് നിങ്ങൾ. ആ നബി തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്, ഷൈഖുൻ കബീർ, വയസ്സനായ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. സഖത്വ ഹാജിബാഹു അലാ ഐനൈ, അദ്ദേഹത്തിന്റെ പിരിഗങ്ങൾ വയസ്സ് കാരണം പിരിഗങ്ങളെല്ലാം വലുതായി കണ്ണിലേക്ക് വീണിട്ടുണ്ട്. കണ്ണു പോലും കാണുന്നില്ല, പിരിഗം പോലും വളർന്ന് കണ്ണിലേക്ക് വീണുപോയൊരു വയസ്സായൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കയ്യിലൊരു വടിയുണ്ട്, ആ വടിയിൽ ഊന്നി പിടിച്ചാണ് അയാൾ നടക്കുന്നത്. അഥവാ വൃദ്ധനാണ്, നടക്കാൻ പോലും കഴിയാതെ താടി രോമങ്ങളും മുടിയും നരബാധിച്ച വൃദ്ധനായ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അറഅയ്ത റജുലൻ, നബിയെ നിങ്ങളോട് ഒരാളെ കുറിച്ച് അഭിപ്രായം ചോദിക്കാനാണ് ഞാൻ കടന്നു വന്നത്, അമില ദുനൂബ കുല്ലഹാ, ദുനിയാവിലൊരു തെറ്റുപോലും അയാൾ ഒഴിവാക്കിയിട്ടില്ല. ദുനിയാവിലൊരു തെറ്റും അയാൾ ഒഴിവാക്കിയിട്ടില്ല. അഥവാ എല്ലാ ചമ്മാടിത്തരങ്ങളും ചെയ്തവരാൾ അയാളെ കുറിച്ചൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. ലം യതുറുക ദാജതൻ വലാ ഹാജതൻ ഇല്ലാ അതാഹാ,
പെണ്ണ് വേണമെന്ന് തോന്നുമ്പോൾ വ്യഭിചരിക്കും, കള്ള് വേണമെന്ന് തോന്നുമ്പോൾ കുടിക്കും, വെട്ടണമെന്ന് തോന്നുമ്പോൾ, യുദ്ധം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആക്രമിക്കും. ഈ രീതിയിൽ ജീവിതത്തിന്റെ എല്ലാ ഹറാമായ സുഖങ്ങളും ആസ്വദിച്ച ഒരാൾ ഒന്നുപോലും അയാൾ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. അയാളുടെ തെറ്റുകളെ നമ്മളൊന്ന് തൂക്കി നോക്കിയാൽ ദുനിയാവ് മുഴുവനും മറികടക്കുന്ന രീതിയിലുള്ള പാപങ്ങളാണ് അയാൾ ചെയ്തത്. അയാൾ ചെയ്യുന്ന തെറ്റുകളെ നമ്മളൊന്ന് തൂക്കി നോക്കിയാൽ ദുനിയാവ് മുഴുവനും പരന്ന് കിടക്കുന്ന വിശാലമായ തെറ്റുകളാണ് അയാൾ ചെയ്തത്. അയാളുടെ ഒരൊറ്റൊരു തെറ്റുകാരണത്താൽ അള്ളാഹുവിന് വേണമെങ്കിൽ ദുനിയാവ് മുഴുവനും നശിപ്പിക്കാം. അദ്ദേഹം പറയാണ് നബി തങ്ങളോട്, അയാൾ ചെയ്ത തെറ്റ് ഒരു തെറ്റെടുത്താൽ വരെ അള്ളാഹുവിന് ആ ഒരു തെറ്റ് കാരണത്താൽ ദുനിയാവ് മുഴുവനും നശിപ്പിക്കാം. അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമോ, അയാൾക്ക് തൗബയുണ്ടോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. നബി തങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഇദ്ദേഹം ചോദിക്കുന്നത് വേറെ ഒരാളെ കുറിച്ചല്ല, സ്വന്തത്തെ കുറിച്ച് തന്നെ ചോദിക്കാൻ. അപ്പൊ അദ്ദേഹത്തിന് നാണമുണ്ട് ഞാനാണ് എന്ന് പറയാൻ. അപ്പൊ വേറെ ഒരാളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാണ്, അല്ലാഹു ഒരാൾ ഇങ്ങനെ ഇങ്ങനെ തെറ്റ് ചെയ്താ മാപ്പുണ്ടോ? അല്ലാഹു ചോദിച്ചോ, നബി തങ്ങൾ ചോദിച്ചോ അയാളോട്, നീ മുസ്ലിമായോ, നീ മുസ്ലിമായോ എന്ന് ചോദിച്ചു. ഹൽ അസ്ലംത, നീ മുസ്ലിമായോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, നബിയേ ഞാൻ മുസ്ലിമാവുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞയാൾ മുസ്ലിമായി. ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, തഫ്അലുൽ ഖൈറാത്, നീ ഇനി മുതൽ നന്മ മാത്രം ചെയ്യുക. തഫ്അലുൽ ഖൈറാത്, ഇനി മുതൽ നീ നന്മ മാത്രം ചെയ്യുക. വതതറുക്കു സയ്യിആത്ത്, തിന്മകളെ നീ വർജിക്കുക, തെറ്റുകൾ നീ ചെയ്യരുത്. എങ്കിൽ ഫയജഅലുഹുന്നല്ലാഹു കുല്ലഹുന്ന ഖൈറാത്ത്, ഫയജഅലുഹുന്നല്ലാഹു ലക കുല്ലഹുന്ന ഖൈറാത്ത്, നീ നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ സകലമാന തമ്മാടിത്തരങ്ങൾക്കും അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നീ തൗബ ചെയ്ത് നന്നാവാൻ തയ്യാറായാൽ, നിങ്ങൾ പറയാണ്, നീ തൗബ ചെയ്ത് നന്നാവാൻ തയ്യാറായാൽ നിന്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങൾക്കും അല്ലാഹു തആല മാപ്പ് നൽകുമെന്ന് മാത്രമല്ല, ആ പാപങ്ങളെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റിമറിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. തിന്മകളെ നന്മയാക്കി മാറ്റിമറിക്കുമെന്നാണ്. കള്ളു കുടിച്ചതാണ്, പക്ഷെ അയാള് തൗബ ചെയ്ത് നന്നായതിനു ശേഷം ആ കള്ളു കുടിച്ചതിനും കൂലി, പ്രതിഫലം. വ്യഭിചരിച്ചതാണ്, തൗബ ചെയ്ത് നന്നായതിനു ശേഷം അതിനും പ്രതിഫലം. അതുകൊണ്ട് തൗബയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ പരിശുദ്ധമായ റമദാൻ അള്ളാഹുവിലേക്ക് കരയാൻ സമയം കണ്ടെത്തണം നമ്മൾ. ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ, അള്ളാഹുവിനെ പേടിച്ച് ഒരു തുള്ളിയെങ്കിലും കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്ന് വീണാൽ രക്ഷപ്പെടും മുഅ്മിനീങ്ങളെ. ഒരു തുള്ളി കണ്ണുനീര് വീണാൽ മതി, നിങ്ങളുടെ കുപ്പായവും പർദ്ദയൊക്കെ നനയണമെന്നില്ല. ഒരു തുള്ളി കണ്ണുനീര്, മിസ്ല റഅ്സി ദുബാബ്, ഈച്ചയുടെ തലയുടെ കണക്കെ ഒരു തുള്ളി പടച്ച റബ്ബിനെ പേടിച്ചിട്ട് വീണാൽ, പ്രേമം പൊട്ടിയതിന്റെ പേരിലല്ല, ബിസിനസ് പൊട്ടിയതിന്റെ പേരിലല്ല, പിന്നെയോ അള്ളാഹുവിനെ പേടിച്ച്. ആളുകൾക്കിടയിൽ ഇപ്പൊ വേളൊക്കെ പറയുമ്പോ ചിലപ്പോ നരകം കബറൊക്കെ പറയുമ്പോ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണിനീരൊക്കെ വരും, അതൊന്നുമല്ല. ഒറ്റയ്ക്കിരുന്നിട്ട്, ഒറ്റയ്ക്ക് രാത്രി എല്ലാരും ഉറങ്ങുമ്പോ ഒന്നെണീറ്റ് നിന്നിട്ട് ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളെയും കുറിച്ച് ആലോചിക്കുക, കരച്ചിൽ വരും. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും കുറിച്ച് ആലോചിച്ച്, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ കുറിച്ചൊക്കെ ആലോചിച്ച്, അതിന് അല്ലാഹു നൽകുന്ന ശിക്ഷ, കബറുകളിലെ ശിക്ഷ, നരകത്തിന്റെ ശിക്ഷ, വിശാലമായി നീണ്ടുകിടക്കുന്ന 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറയുടെ ശിക്ഷ, ഇതെല്ലാം ഓർത്ത് നമ്മുടെ ശിക്ഷയും നമ്മുടെ തെറ്റും ഒന്ന് കമ്പയർ ചെയ്ത് ഒന്ന് മനമൊരുകി പടച്ച റബ്ബിനെ ഓർത്ത് കരഞ്ഞാൽ ഒരു തെറ്റും അവിടെ ബാക്കിയുണ്ടാവില്ല, ഒരു തെറ്റും അവിടെ ബാക്കിയുണ്ടാവില്ല. ഇതിന്റെ പേരിൽ നാളെ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചു വാങ്ങാൻ വരെ നമ്മൾക്ക് അവസരമുണ്ട്.